തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗ്രൂപ്പൊക്കെ വിട്ട് ഭയങ്കരമായ ഐക്യ കോൺഗ്രസിൻ്റെ പ്രതീകമായി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി മാറിയപ്പോഴേ സംശയിച്ചിരുന്നു ഇതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന്. എ കെ ആൻ്റണിയോടും ഉമ്മൻചാണ്ടിയോടും ഒപ്പം നിന്ന് സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പദം വരെ നേടിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഴുവൻ ഗ്രൂപ്പ് താല്പര്യങ്ങളുടെ പേരിലായിരുന്നു. അങ്ങനെയുള്ളയാൾ ഒരു നിർണായക ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറഞ്ഞ് ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആൾ രൂപമായി ഗ്രൂപ്പില്ല കോൺഗ്രസ്സുകാരനായി മാറിയപ്പോൾ ചുരുങ്ങിയ പക്ഷം ഏ ഗ്രൂപ്പുകാരെങ്കിലും സംശയിച്ചത് തന്നെയായിരുന്നു ഇത്. തിരുവഞ്ചൂരിൻ്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രിക്ക് വളഞ്ഞ വഴിയിലൂടെ ഇടം തേടിയിരിക്കുന്നു എന്നുള്ളത് അത് ശരിവച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വക്താക്കളുടെ പട്ടികയിൽ അർജുൻ രാധാകൃഷ്ണനെയും ഉൾപ്പെടുത്തിയത്. അർജുൻ രാധാകൃഷ്ണൻ ഇതുവരെ ചെയ്തിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തനമെന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കാറിൻ്റെ സൈഡിലിരിക്കും. കെ സുരേന്ദ്രൻ തിരുവഞ്ചൂരിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ ഫേസ്ബുക്കിൽ കൂടി സുരേന്ദ്രനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചു. അങ്ങനെ അത്യുജ്വലമായ സമര പോരാട്ടങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസിനെ നയിച്ച ഒരു ചെറുപ്പക്കാരനെയാണ് ദേശീയ വക്താവായി യൂത്ത് കോൺഗ്രസ് നിയോഗിച്ചത്. പക്ഷേ സംസ്ഥാന പ്രസിഡന്റ് പോലും അത് അറിയാത്ത സാഹചര്യം വന്നതോടുകൂടി അത് മരവിപ്പിക്കേണ്ടി വന്നത്. നോക്കൂ, ഉമ്മൻചാണ്ടിയെ കൈയൊഴിഞ്ഞ് കെ സി വേണുഗോപാലിനോടൊപ്പം കൂടിയത് തൻ്റെ മകന് കേരള രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വലിയ എൻട്രി ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് അല്ലയോ തിരുവഞ്ചൂരെ അങ്ങയുടെ ആദർശ രാഷ്ട്രീയത്തിൻ്റെ മുഖം മൂടി ഒരിക്കൽ കൂടി വലിച്ചു കീറുന്നതാവുകയാണ്. പല ഘട്ടങ്ങളിലായി അത് വലിച്ചു കീറപ്പെട്ടിട്ടുണ്ട് എങ്കിലും കേരള രാഷ്ട്രീയത്തിലെ ഒരു മാന്യതയുടെ അടയാളമായിട്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പല ഘട്ടങ്ങളിലും സാധിച്ചിരുന്നു. ചുരുങ്ങിയ പക്ഷം കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന വ്യക്തി കാട്ടിയ ഇപ്പോഴത്തെ നീക്കങ്ങൾ അത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ബോധ്യപ്പെടുക തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി അധികാരത്തിന് വേണ്ടി നിലവിളി കൂട്ടുന്ന കോൺഗ്രസ്സുകാരെയൊക്കെ ആക്ഷേപിക്കാൻ ഇറങ്ങിത്തിരിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ ഊച്ചാളിക്കുട്ടികൾ യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി തലമണ്ട പൊട്ടി ചോരയൊലിപ്പിച്ച് ആശുപത്രിയിൽ കിടന്നവരെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് അർജുൻ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കപ്പെടുമ്പോൾ എന്തേ ഒരക്ഷരം മിണ്ടുന്നില്ല? തിരുവഞ്ചൂരിൻ്റെയും മകൻ്റെയും അധികാരാർത്ഥിയെക്കുറിച്ച് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? തിരുവഞ്ചൂർ എ ഗ്രൂപ്പിനോടകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടാത്തതാണ്. രണ്ട്, തൻ്റെ മകൻ്റെ എൻട്രിക്ക് വേണ്ടി സഹായം നൽകാമെന്നുള്ള കെ സി വേണുഗോപാലിൻ്റെ വാഗ്ദാനമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെയൊക്കെ നിശ്ചയിക്കുന്നത് എങ്കിലും സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ആശീർവാദവും അംഗീകാരവും ഇല്ലാതെ അത് നടക്കില്ലല്ലോ. കെ സി വേണുഗോപാലിനെ കൊണ്ട് മകൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കാൻ തിരുവഞ്ചൂർ നടത്തിയ നീക്കങ്ങളുടെ തുടർച്ചയായിട്ടാണ് കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെയൊക്കെ പച്ചയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സാണ് വലുത് എന്നുള്ള വികാരവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തിയത്. വിളിക്കാത്ത ചാത്തത്തിന് ഉണ്ണാൻ പോകാത്ത മഹാമാന്യനായി മാറിയത്. അങ്ങനെ എത്രയോ ഇടങ്ങളിൽ വിളിക്കാതെ പോയി ഉണ്ട് അപമാനിതനായിട്ടുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് അതൊക്കെ പുലമ്പുമ്പോഴും അദ്ദേഹം ആലോചിച്ചിരുന്നില്ല. ശരി, കോൺഗ്രസിൻ്റെ ഒരു കഷ്ടകാലത്തിൽ നിന്ന് നല്ല കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള നല്ല മനസ്സാണ് എന്ന് ചിന്തിച്ചവരുടെ മുന്നിലാണിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിഹാസ്യനായി നിൽക്കുന്നത്.